നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വട്ടം കൂടി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ച് ഘോഷയാത്ര സംഘടിപ്പിച്ചു. പ്രവാസി എഴുത്തുകാരി സക്കീന ബഷീറിന്റെ നാലാമത് പുസ്തകമായ ഹൃദയരാഗത്തിന്റെ പ്രകാശനം പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ അവതരിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വട്ടം കൂടി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ച് ഘോഷയാത്ര സംഘടിപ്പിച്ചു. ചന്ദ്രാപ്പിനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 കൊല്ലക്കാലങ്ങളുടെ എം എൽ എ ഇരിക്കുന്ന സമയത്തിന്റെ എം എൽ എ ഫണ്ടിന്റെ 45% തുക ചെലവഴിച്ചിട്ടുള്ളത് സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ തോന്നിയിട്ടുണ്ട്. ചാമക്കാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അന്ന് നമ്മൾ പ്രവർത്തനമായി അതൊരു മാതൃകാ സ്കൂളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു. ഇനിയും നമുക്ക് അവസരങ്ങളുണ്ട്. നമ്മുടെ ഗവൺമെൻറ് സ്കൂൾ എന്ന നിലയിൽ ആ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റിയ അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം ബഹുമാനായിട്ടുള്ള പ്രൊഫസർ രവീന്ദ്രനാഥ് മാഷ് ഇതിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ വേണ്ടി നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ്. സംഘാടക സമിതി ചെയർമാൻ കെ കെ അഫ്സൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ മോഹൻദാസ്, ഷെറീന ഹംസ, വി കെ സ്മിത, ആസീസ് പുറക്കുളം, എം സി എം താജുദ്ദീൻ എന്നിവരും സംസാരിച്ചു. ശംസുദ്ദീൻ ചെർപ്പുളശ്ശേരിയുടെ നേതൃത്വത്തിൽ മാജിക് ഷോയും ഉണ്ടായിരുന്നു. പ്രവാസി എഴുത്തുകാരി സക്കീന ബഷീറിന്റെ നാലാമത് പുസ്തകമായ ഹൃദയരാഗത്തിന്റെ പ്രകാശനം പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു. ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നടൻ ലിഷോയ്ക്ക് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. ടാഗോർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം നമ്മളിവിടെ ഒരു നല്ല എനിക്ക് തോന്നുന്നു വൈകിട്ടുള്ള സമയത്ത് അത്യാവശ്യം സാഹിത്യമൊക്കെ പറയാൻ ചർച്ച നടത്താനൊക്കെ ഉള്ള ഒരു അവസരം ഒരുങ്ങുകയാണ്. നമുക്കറിയാം കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു സ്ഥിതി രൂപപ്പെടുത്തുന്നതിൽ സാഹിത്യത്തിനുള്ള കലയ്ക്കുള്ള പങ്ക് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇപ്പോൾ അതിനൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊക്കെ ഉണ്ടാവാം, ആയിക്കോട്ടെ. നമുക്കുണ്ടായിരുന്ന പണ്ടുള്ള നാടകങ്ങളും കെ പി സി സി തുടങ്ങിയിട്ടുള്ളതിലേക്ക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ അന്നുണ്ടായിരുന്ന നാടക സമിതികൾ അതുപോലുള്ള സാഹിത്യ രംഗത്തുള്ള രചനകൾ ഒക്കെ നമ്മുടെ വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിത്തുകളായിരുന്നു എന്ന് പറയുന്നത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചിത്ത് അധ്യക്ഷത വഹിച്ചു. ബക്രമേത്തല പുസ്തക പരിചയം നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബിദലി മുഖ്യ അതിഥിയായിരുന്നു. ടാഗോർ ലൈബ്രറി പ്രസിഡന്റ് സി സി ബാബുരാജ്, പഞ്ചായത്തംഗം കെ എസ് ദിലീപ് കുമാർ, ബാലസാഹിത്യകാരൻ ഇ ജിനൻ, കെ ആർ സജിത എന്നിവരും സംസാരിച്ചു. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ അവതരിപ്പിച്ചു.
മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബീദ് അലി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പറഞ്ഞ ഒരുപാട് പേര് ഇപ്പൊ പഞ്ചായത്തില്ലാത്ത രീതിയിലുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വികസനവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ വീടുകളുടെ കാര്യം ഞാൻ വിട്ടുപോയതാണ്. പയ്യവേ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല മാറ്റങ്ങൾ വരികയാണ്. പയ്യ വീടുകളിലെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ വന്നൊരു പ്രശ്നം, അത് 300 സ്ക്വയർ ഫീറ്റ് മാത്രം മതി എന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു റൂമും അടക്കം 100,000 അത് വടക്കേ തീരെ സംസ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിലാണ് ആ പദ്ധതി ആവിഷ്കരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ മുഖ്യ അതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ വി സതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന വിശ്വൻ, പഞ്ചായത്ത് സെക്രട്ടറി പി വൈ സാജിദ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. മധുരകം ഗ്രാമപഞ്ചായത്തിലെ വികസന സെമിനാർ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്തിനെ മുഴുവനായും കണ്ട് വാർഡ് നിലകൾ മതിലകം ഗ്രാമപഞ്ചായത്തിനെ പൂർണ്ണമായും മുമ്പിൽ കണ്ട് ആ പഞ്ചായത്ത് നമുക്ക് സംസ്ഥാന സർക്കാരിൽ നിന്നും നമ്മുടെ തനത്ത് വിഭവ സമാഹരണം കൊണ്ടും ഒക്കെ ലഭ്യമായിരുന്ന പണം കൊണ്ട് എങ്ങനെ ഏറ്റവും ഫലപ്രദമായി നമ്മുടെ ഫണ്ട് ഉപയോഗിക്കപ്പെടാം എന്ന ചർച്ച ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കൊരു കാര്യമുള്ളത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബീദ് അലി, ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കൈതവളപ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലൈന അനിൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി എസ് രവീന്ദ്രൻ, അനി റോയ്, ബിന്ദു സന്തോഷ്, സുനിൽ പി മേനോൻ, പഞ്ചായത്ത് സെക്രട്ടറി പി വി ഷാബു, കെ എ ജലീൽ എന്നിവരും സംസാരിച്ചു. മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണ് മത്സ്യത്തൊഴിലാളി മരിച്ചു. കോതകുളം ബീച്ച് സ്വദേശി പാതാട്ട് ശേഖരന്റെ മകൻ 43 വയസ്സുള്ള ഷൈൻ മോനാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 9:30 നാട്ടികയ്ക്കും തലക്കുളത്തിനും മധ്യേ 10 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു അപകടം. പുലർച്ചെ 5:30 ഷൈൻ ഉൾപ്പെടെ 40 മത്സ്യത്തൊഴിലാളികൾ ചേറ്റുവ ഹാർബറിൽ നിന്ന് കടൽമുത്ത് എന്ന വള്ളത്തിൽ മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത്. കടലിൽ വല ഇറക്കുന്നതിനിടെ ഷൈന്റെ കാലിൽ വലയോട് ചേർന്നുള്ള വടം കുരുങ്ങിയതാണ് അപകടത്തിന് കാരണമായത്. കാലിൽ വടം കുരുങ്ങിയതോടെ ഷൈൻ കടലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഉടൻ തന്നെ മറ്റു മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് ഇയാളെ വള്ളത്തിലേക്ക് തിരിച്ചുകയറ്റി ചേറ്റുവ ഹാർബറിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് ചേറ്റുവ എഫ് എ സി ആംബുലൻസ് പ്രവർത്തകർ ഷൈനെ ഏങ്ങണ്ടിയൂരിലെ എം ഐ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 12 വാർഡിൽ നിറം പുണർദം ഗ്രൂപ്പുകളുടെ ആഭിമുഖ്യത്തിൽ കരനെൽ കൃഷി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വി കെ രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സി എസ് സുധീഷ്, എ എസ് ഉമർ, മിനു ദാസ്, സുനന്ദ, ബാഹുലയൻ, ജീജ ബാബു എന്നിവരും സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡിലെ സംഘമിത്ര ബാലസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പച്ചക്കറി കൃഷിക്ക് വിത്തിറക്കൽ നടത്തി. പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഫാത്തിമ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ബാലസംഘം ഭാരവാഹികളായ ജസ്ന, അഭിരാമി, അനാമിക, അഭിരാം കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള.